വാസ്കോഡ ഗാമ കോഴിക്കോട് കാലുകുത്തിയത് എവിടെയാണ്? കാപ്പാട് എന്നാണ് നമ്മുടെ ഉത്തരം. കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ കാപ്പാട് എന്ന ഉത്തരമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഗാമ എവിടെയാണ് കാലുകുത്തിയത്? ഗാമയുടെ ആ യാത്ര ഏത് വിധത്തിലായിരുന്നു? നല്ല വർത്തമാനങ്ങളുടെ ഈ നേരത്ത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാസ്കോ ഡ ഗാമയുടെ കേരളത്തിലേക്കുള്ള വരവാണ്. സാമ്രാജ്യത്വ അധിനിവേശങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണത്. കോഴിക്കോട് കാപ്പാട് കടപ്പുറം സന്ദർശിക്കുന്ന ആർക്കും ആ സ്തൂപം കാണാൻ സാധിക്കും. അതിൻ്റെ പുറത്ത് വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്, വാസ്കോ ഡ ഗാമ ലാൻഡഡ് ഹിയർ ഓൺ 20th May 1498 എന്ന്. എന്നാൽ ഈ ചരിത്രം തിരുത്തപ്പെടുകയാണ്. MGS നാരായണനെ പോലെയുള്ള ചരിത്രകാരന്മാരാണ് യഥാർത്ഥ വസ്തുത പുറത്തെത്തിച്ചത്. വാസ്കോ ഡ ഗാമയുടെ വരവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മാനുവൽ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കിഴക്കിനെ ഒന്നാകെ പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യവുമായിട്ടാണ് വാസ്കോ ഡ ഗാമ പോർച്ചുഗലിൽ നിന്ന് പുറപ്പെടുന്നത്. വലിയ സന്നാഹങ്ങളുമായി വലിയ മുന്നൊരുക്കങ്ങളോടെയാണ് ഗാമയുടെ യാത്ര ആരംഭിക്കുന്നത്. ചരിത്രകാരന്മാർ വളരെ വിശദമായിട്ട് ഗാമയുടെ ആ തുടക്കം, യാത്രയുടെ തുടക്കം വിവരിക്കുന്നുണ്ട്. July 8 പ്രഭാതത്തിലാണ് യാത്ര ആരംഭിക്കുന്നത്. യാത്രാസംഘത്തിന് കപ്പലിലേക്ക് കയറാനുള്ള സമയമായിരിക്കുകയാണ്. പുരോഹിതന്മാരും നാട്ടുകാരുമൊക്കെ കത്തിച്ച് വെച്ച മെഴുകുതിരികളുമായിട്ട് ഒരു വലിയ ഘോഷയാത്രക്കൊരുങ്ങുകയാണ്. രാജാവിൻ്റെയും രാജ്ഞിയുടെയും കൈകളിൽ ചുംബനമർപ്പിച്ച ശേഷം ഗാമ മനോഹരമായൊരു അറേബ്യൻ കുതിരയുടെ പുറത്ത് കയറിയിട്ട് ഘോഷയാത്ര നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് പോളോ ഡ ഗാമയുണ്ട്, നിക്കോളോ കൊവിൽഹോ ഉണ്ട്. അവരും കുതിരപ്പുറത്താണ്. തൊട്ടു പിന്നാലെ ആകർഷണീയമായ യൂണിഫോമുകൾ അണിഞ്ഞ സംഘാംഗങ്ങൾ രണ്ട് നിരകളായിട്ട് നീങ്ങുകയാണ്. തുറമുഖം അടുക്കാറായപ്പോൾ പള്ളിമണികൾ ഇങ്ങനെ മുഴങ്ങി, വാദ്യഘോഷങ്ങൾ ഉയർന്നു, ആചാരവഴികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. വികാരിയച്ഛൻ കുർബാന ചൊല്ലിയിട്ട് എല്ലാവരെയും പാപമുക്തരാക്കി. കാരണമായ യാത്രാസംഘത്തിൽ വലിയ കുറ്റങ്ങൾ ചെയ്ത കൊടും കുറ്റവാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. പാപങ്ങളിൽ നിന്നെല്ലാവരെയും മുക്തരാക്കുക എന്നുള്ളത് അന്നത്തെ രീതിയായിരുന്നു. ജനക്കൂട്ടം കരച്ചിലോടുകൂടിയാണ്, വലിയ കണ്ണീരോടുകൂടിയാണ് ഇവരെ യാത്രയാക്കുന്നത്. കണ്ണീർ തീരം എന്നാണ് ഈ സ്ഥലം പിന്നീട് അറിയപ്പെട്ടത്, ഷോർ ഓഫ് ടീയേഴ്സ്. ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഗാമയും കൂട്ടരും അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെയുണ്ട്. യാത്രാസംഘം വലിയ ബഹളവും പാട്ടും കൂത്തുമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവർക്കിടയിൽ പല വിഭാഗത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇന്ത്യ കാണുക എന്ന ഒരു വലിയ മോഹം, ലക്ഷ്യം അവരുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിലെത്തുക എന്നുള്ള വലിയ ആശ. പ്രത്യാശാമുനമ്പ്, ഗുഡ് ഹോപ്പ് മുനമ്പ് എന്ന് വിളിക്കപ്പെട്ട ആ തീരം കടന്ന് അറബികൾ ധാരാളമായിട്ട് ഇന്ത്യയിലെത്തിയിരുന്നു. എന്നാൽ യൂറോപ്യന്മാർക്ക് അതിന് സാധിച്ചിരുന്നില്ല. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഗാമയും കൂട്ടരും വരുന്നത്. ഇതിനിടയ്ക്ക് അവർ ക്രിസ്മസ് കാലമായപ്പോൾ കപ്പൽ ഒരു തീരത്തേക്ക് നങ്കൂരമിടിക്കുന്നുണ്ട്, മൊസാംബിക്കിലെത്തുന്നുണ്ട്. മൊസാംബിക്കിലെത്തുമ്പോൾ തദ്ദേശീയരുടെ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാവുന്നുണ്ട്. ശ്രീലങ്കൻ തീരത്തും മുംബൈ തീരത്തുമൊക്കെ എത്തുമ്പോൾ ഇവരെ സഹായിക്കാനായിട്ട് വഴികാട്ടികൾ വരുന്നുണ്ട്. അപ്പോഴും കോഴിക്കോട്ടേക്കുള്ളൊരു സഹായി എത്തുന്നില്ല. കോഴിക്കോട്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ കോഴിക്കോട് എന്ന ലക്ഷ്യത്തിലേക്ക് ഗാമയും കൂട്ടരും അടുക്കുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് ഒരു അറബി തന്നെയാണ് എത്തുന്നത്, ഒരു അറേബ്യൻ കച്ചവടക്കാരൻ. ആദ്യമായിട്ട് അവർ കാണുന്നത് ഒരു രാത്രിയിലാണ് ഈ ദീപസ്തംഭങ്ങൾ, വെളിച്ചം കാണുന്നത്. ഏഴിമലയിലെ ആ വെളിച്ചം കാണുമ്പോൾ അവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഹർഷാരവം മുഴക്കുന്നുണ്ട് യാത്രക്കാർ. രാത്രിയാണ് അവരെത്തുന്നത്. കോഴിക്കോടാണെന്ന് ധരിച്ച് നേരം പുലരുന്നത് വരെ അവർ കാത്തിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അക്കാലത്ത് പതിവനുസരിച്ച് കപ്പലിൽ കെട്ടിയിരുന്ന ഒരു ജയിൽ പുള്ളിയെ ഗാമ തോണിക്കാരൻ്റെ കൂടെ അയക്കുകയാണ്.
നാട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ജയിൽ പുള്ളിയാണത്. ആ പോക്കിലങ്ങ് മരിച്ചാലും കുഴപ്പമില്ലല്ലോ, വധശിക്ഷയ്ക്കാണല്ലോ വിധിച്ചിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തെക്കൻ കരയിൽ ആഫ്രിക്കൻ വൻകരയുടെ വടക്കുള്ള മൊറോക്കൻ ജനത, അവർക്ക് പോർച്ചുഗീസ് ഭാഷ അറിയാമായിരുന്നു. അവരെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത്. ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനിയെ കണ്ട ഉടനെ കുരിശുയുദ്ധങ്ങളുടെ ഓർമ്മകളിൽ ആദ്യം ചോദിക്കുന്നത്, എന്തിനാടാ ചെകുത്താനെ ഈ വഴിക്ക് വന്നത് എന്നാണ്. പറങ്കിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം പോർച്ചുഗീസ് ഭാഷ ഒരുപാട് കാലത്തിന് ശേഷം കേൾക്കുകയാണ്. കോഴിക്കോട്ടെ രാജാവായ സാമൂതിരിപ്പാട് തലസ്ഥാനത്തില്ല എന്നും രാജ്യത്തെ രണ്ടാം നഗരമായ പൊന്നാനിയിൽ പോയതാണെന്നും പുതിയ കൂട്ടരുടെ വരവിനെപ്പറ്റി അറിയിച്ച് നിർദ്ദേശം വാങ്ങിയതിന് ശേഷം ഇറങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കാമെന്നും അവർക്ക് അറിയിപ്പ് കിട്ടുകയാണ്. സാമൂതിരി പൊന്നാനിയിലാണ്, അവിടുന്ന് അറിയിപ്പ് കിട്ടണം, അതുവരെ കാത്തിരിക്കണം. ആ മറുപടിയിൽ ഗാമയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം തിരിച്ചുവിടാനുള്ള പരിപാടിയാണോ എന്ന ഒരു സംശയം ഗാമയുടെ ഉള്ളിലുണ്ടായി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കപ്പൽ നങ്കൂരമിടുന്നതിനുള്ള അനുവാദം ലഭിക്കുകയാണ്. പക്ഷേ കപ്പൽ നങ്കൂരമിടേണ്ട സ്ഥലം, അതായത് വാസ്കോഡ ഗാമ കപ്പലിറങ്ങേണ്ട സ്ഥലം നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ പുറകിലോട്ട് പോയിട്ട് പന്തലായനി കൊല്ലത്തേക്കാണ് പോകേണ്ടത്, അവിടെയാണ് കടവുള്ളത് എന്ന നിർദ്ദേശം ലഭിക്കുകയാണ്. അങ്ങനെ പന്തലായനി കൊല്ലത്തേക്ക് വാസ്കോഡ ഗാമയും സംഘവും തിരിച്ചു പോകുന്നു. പന്തലായനി കൊല്ലത്ത് എത്തുമ്പോൾ ഗാമയെയും കൂട്ടരെയും സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. കോഴിക്കോട് തലച്ചെന്നോരും 200 നായന്മാരുമാണ് ഗാമയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കൊല്ലത്തെത്തുന്നത്. പന്തലായനി കൊല്ലം എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും വ്യാപാരം നടന്നിരുന്ന ഒരു സ്ഥലമാണ്, ഒരു തുറമുഖമാണ്. പറഞ്ഞു വരുന്നത് പന്തലായനി കൊല്ലത്താണ് വാസ്കോഡ ഗാമ കാലുകുത്തിയത് എന്നാണ്. കാപ്പാടല്ല. പന്തലായനി കൊല്ലത്ത് ഗാമ കാലുകുത്തിയതിന് ശേഷം അദ്ദേഹത്തെ കോഴിക്കോട് നഗരത്തിലേക്ക് ആനയിക്കുന്ന രംഗം വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ചരിത്ര പുസ്തകങ്ങളും. കോഴിക്കോട് തലച്ചെന്നോരും അതുപോലെ തന്നെ 200 നായന്മാരും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ഗാമയെയും കൂട്ടരെയും ഇങ്ങനെ വലിയ ആഘോഷമായിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് ഇങ്ങനെ ആനയിക്കുകയാണ്. അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലേക്ക് ഇവർ പ്രവേശിക്കുന്നുണ്ട്. പുത്തൂരമ്പലം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇവർ കയറുന്നതിൻ്റെ വിവരണങ്ങളുണ്ട്. പുത്തൂരമ്പലത്തിൽ കയറുമ്പോൾ ഗാമയെയും കൂട്ടരെയും അവിടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നുണ്ട്, അമ്പലത്തിനകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ധാരാളമായിട്ടുണ്ടാകുമെന്ന ധാരണ ഗാമയ്ക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നു അത്ര. ഈ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഇതൊരു ദേവാലയമാണ് എന്നും അതുപോലെ തന്നെ ഇതിലെ പ്രതിഷ്ഠ കന്യാമാതാവാണ് എന്നും തെറ്റിദ്ധരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ പുത്തൂരമ്പലത്തിലെ അന്നത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ രൂപമായിരുന്നു. അതായത് വാളും പരിചയും തേറ്റകളും ഒക്കെയായിട്ടുള്ള ഭദ്രകാളിയുടെ രൂപം കാണുമ്പോൾ ഇത് ചെകുത്താനെയാണോ ഇവർ ആരാധിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ തൊഴാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗാമയുടെ കൂടെ വന്ന ആൾ ഗാമയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കാലത്ത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിരോധിച്ചിരുന്നില്ല എന്ന്. അഹിന്ദുക്കളായിരുന്നല്ലോ ഗാമയും കൂട്ടരും. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അവിടെ മറ്റുള്ളവർ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ ഗാമയും കൂട്ടരും തൊഴുകയോടെ നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും വലിയ പരിവാര സമേതം ഗാമയും കൂട്ടരും കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുകയാണ്. ഇതാണ് ചരിത്രത്തിലെ വാസ്തവമായ കഥ, വാസ്തവകഥ, സത്യകഥ. ഈ ചരിത്രത്തെ തിരുത്താൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് കാപ്പാടാണ് എന്ന്. എന്നാൽ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് കാപ്പാടല്ല, ഗാമ കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് കാലുകുത്തുന്നത് പന്തലായനി കൊല്ലത്തിലാണ് എന്ന ചരിത്ര സത്യത്തെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നല്ല വർത്തമാനങ്ങളുടെ നേരം ലക്ഷ്യമിട്ടത്. താങ്ക് യു. Thank you.